ഇന്ത്യാന ജോൺസ് എന്ന പര്യവേഷകൻ ചൈനയിലെ ഒരു ഗ്യാങ്സ്റ്ററുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. പോകുന്ന വഴിക്ക് പ്ലെയിൻ തകർന്ന് ഇന്ത്യയിലെ നിഗൂഢമായ ഒരു ഗ്രാമത്തിൽ ഇന്ത്യാന എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് ഇന്ത്യാന ജോൺസിന് യാദൃശികമായി നേരിടേണ്ടി വന്നത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ഒരു ദുർമന്ത്രവാദി ആയിരുന്നു. ആ ദുർമന്ത്രവാദി ഒരു സാധാരണക്കാരൻ ആയിരുന്നോ? തീർച്ചയായിട്ടും അല്ല. എന്നാ നമുക്ക് ആ ഗ്രാമത്തിലെ ആ കഥയിലേക്ക് പോകാം. കഥയുടെ തുടക്കം തന്നെ ചൈനയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ കുറച്ച് ഡോൺ, അതായത് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടാത്തലവന്മാരില്ല, അവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഇന്ത്യാന ജോൺസ് വരികയാണ്. വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് വരുന്നത്. അവരെന്തോ ഇന്ത്യാന ജോൺസിനെ ഒരു മിഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവരിപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലാവോച്ച എന്ന് പറഞ്ഞ ആ ഡോണിൻ്റെ അടുത്തേക്ക് ഇന്ത്യാന ജോൺസ് വന്നിരിക്കുകയാണ്. അതായത് അയാൾ നറാച്ചി എന്ന് പറഞ്ഞ എന്തോ ഒരു പുരാതന വസ്തു ഇന്ത്യാന ജോൺസിൻ്റെ അടുത്ത് തേടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാവോച്ച പറയുകയാണ്, ഇന്ത്യാന ജോൺസ് എനിക്ക് വേണ്ടി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാവോച്ചേൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള വില്ലി സ്കോട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അവളിപ്പോൾ ഇന്ത്യാന ജോൺസിന് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീട് ലാവോച്ച താൻ കൊണ്ടുവരാൻ പറഞ്ഞ നറാച്ചിയെക്കുറിച്ച് ഇന്ത്യാന ജോൺസിൻ്റെ അടുത്ത് പറയുകയാണ്. ഇന്ത്യാന ജോൺസ് പറഞ്ഞു, ഞാൻ തരാം, പക്ഷേ എനിക്ക് വാഗ്ദാനം ചെയ്ത ആ ഡയമണ്ടുകൾ കിട്ടണം. ഈ സമയത്ത് ലാവോച്ച് അവൻ്റെ കുതന്ത്രം ഉപയോഗിക്കുകയാണ്. അവൻ കൊടുത്ത കിഴിയിൽ ശരിക്കും ഡയമണ്ട് ഉണ്ടായിരുന്നില്ല, കുറച്ച് നാണയങ്ങൾ മാത്രമായിരുന്നു. ഈ സമയത്ത് ഇന്ത്യാന ജോൺസ് ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ഞാൻ പറഞ്ഞ ഡയമണ്ട് തരാതെ ഇത് തരില്ല. അങ്ങനെ ഡോണ് മനസ്സില്ലാ മനസ്സോടെ തന്നെ ആ ഒരു ഡയമണ്ട് ഇന്ത്യാന ജോൺസിന് കൊടുക്കുകയാണ്. ആ സമയത്ത് തന്നെ ഇന്ത്യാന ജോൺസ് ഇവരാവശ്യപ്പെട്ട നറാച്ചിയും കൊടുക്കുകയാണ്. ഈ നറാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ ഒരു പഴയ പുരാതനമായ ഒരു വസ്തുവാണ്. ഇപ്പം അവിടെ ഉണ്ടായിരുന്ന വില്ലി സ്കോട്ട് ചോദിക്കുകയാണ്, ഈ പഴയ ഭരണിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും നല്ലൊരു ഡയമണ്ട് കൊടുത്തത്? ഈ സമയത്ത് ആ ഡോണ് പറയുകയാണ്, ഇതിൻ്റെ വില നിനക്കറിയില്ല, ഞങ്ങളുടെ സംസ്കാരവും ചരിത്രവുമായിട്ട് ഇതിനൊരുപാട് ബന്ധമുണ്ട്. ഇപ്പോൾ ഡോൺ പറയുകയാണ്, ഇന്ത്യാന ജോൺസിൻ്റെ അടുത്ത് ആ ഡ്രിങ്ക്സ് കഴിക്കേ. അങ്ങനെ അവർ സൗഹൃദമായിട്ട് തന്നെ ആ ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. ഇപ്പോൾ ഡോണ് പറയുകയാണ്, ഇന്ത്യാന ജോൺസ് നിൻ്റെ കയ്യിലുള്ള ആ ഡയമണ്ട് നീ എനിക്ക് തിരിച്ചു തരും. ഡോൺ, ആ കാര്യം നടക്കില്ല, ഞാൻ തിരിച്ചു തരില്ല. ഈ സമയത്ത് ഡോൺ ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, നീ അത് തരും, കാരണം നീ കഴിച്ച വിഷത്തിൻ്റെ ആൻറ്റിഡോട്ട് അല്ലെങ്കിൽ പ്രതിമരുന്ന് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഈ മരുന്ന് തരണമെങ്കിൽ നീ ആ ഡയമണ്ട് എനിക്ക് തരണം. ഇപ്പോൾ നീ കുടിച്ച ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതിൽ ഞാൻ വിഷം കേൾക്കിയിരുന്നു. ഈ സമയത്ത് തന്നെ ഇന്ത്യാന ജോൺസിന് അവൻ്റെ ശരീരത്തിൽ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ആ ഡയമണ്ട് തിരിച്ചു കൊടുത്തു. പക്ഷേ ആ ആൻറ്റിഡോട്ട് ആ ഡോൺ കൊടുത്തില്ല. ഈ സമയത്ത് ഇന്ത്യാന ജോൺസ് അവൻ ആകെ ഉണ്ടായിരുന്ന ആരോഗ്യം വെച്ചിട്ട് അവരെടുത്ത് എന്താ പറയുക, എതിരിടുകയാണ്, അല്ലെങ്കിൽ ആ ആൻറ്റിഡോട്ട് വാങ്ങാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആൻറ്റിഡോട്ടും തെറിച്ചുപോയി, അതുപോലെ തന്നെ ആ ഡയമണ്ടും തെറിച്ചുപോവുകയാണ്. ഈ വെടിവെപ്പിനിടയിൽ അവിടെയുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇതിനിടയിൽപ്പെട്ട് ആ ഡയമണ്ടും അതുപോലെ തന്നെ ആൻറ്റിഡോട്ടും പല ഭാഗത്തായിട്ട് തെറിച്ചു പോവുകയാണ്. വില്ലി സ്കോട്ട് ഈ സമയത്ത് ആ ഡയമണ്ടിനെ തന്നെ ലക്ഷ്യമാക്കിയിട്ട് അത് മോഷ്ടിക്കാനായിട്ട് അവൾ ഈ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യാന ജോൺസ് അവൻ ആ മരുന്നിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ആളുകളുടെ കാലുകൾക്കിടയിലൂടെ അതങ്ങനെ തട്ടിത്തെറുകയായിരുന്നു. ഈ സമയത്താണ് വില്ലി സ്കോട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ആൻറ്റിഡോട്ട് എടുത്തിട്ട് അത് അവളുടെ ബ്ലൗസിലേക്ക് വെക്കുന്നത്. ഇക്കാര്യം ഇന്ത്യാന ജോൺസ് കണ്ടു. പെട്ടെന്ന് തന്നെ ഇന്ത്യാന ജോൺസ് വില്ലി സ്കോട്ടിനെ എടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ താഴേക്ക് ചാടുകയാണ്. അവിടെ ഇപ്പോൾ ഇന്ത്യാന ജോൺസിന്റെ സഹായി ആയിട്ടുള്ള ഒരു പയ്യൻ കാറും കൊണ്ട് വന്നിട്ടുണ്ട്. പയ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയ 10 വയസ്സ്, അവനാണ് ആ കാർ ഓടിക്കുന്നത്. ഇന്ത്യാന ജോൺസ് പറഞ്ഞു, കാറ് വേഗം വിട്ടോളാം, അവർ പുറകിൽ തന്നെയുണ്ട്. പയ്യൻ കാർ ഓടിക്കുകയാണ്. അവനവൻ്റെ കാലിൻ്റെ ഷോട്ടിൽ ഒരു വലിയ പെട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, അവന് കാലെത്തുന്നില്ല ആക്സിലേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പെട്ടി വെച്ചിട്ടാണ് അവൻ ആക്സിലേറ്റർ കൊടുക്കുന്നത്. അവരങ്ങനെ ചീറി പാഞ്ഞ് പോവുകയാണ് ആ തെരുവിലൂടെ. ഇവരുടെ തൊട്ട് പിന്നാലെ തന്നെ ലാവോച്ച എന്ന് പറഞ്ഞ ആ ഡോണും ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഇന്ത്യാന ജോൺസ് ഒരു എയ്റോപ്ലെയിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അവൻ വിളിച്ചു പറഞ്ഞിരുന്നു എനിക്ക് അതിലേക്ക് പോകണമെന്ന്. പെട്ടെന്ന് തന്നെ അവൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ലാവോച്ച അങ്ങോട്ടേക്ക് എത്തി. പക്ഷേ അയാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് എയ്റോപ്ലെയിനിലേക്ക് കയറാൻ നിൽക്കുന്ന ഇന്ത്യാന ജോൺസ് അയാൾക്ക് ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. ഈ സമയത്ത് ലാവോച്ചയും ഒന്ന് ചിരിക്കുകയാണ്, ഗുഡ് ബൈ ഇന്ത്യാന ജോൺസ് എന്ന് പറഞ്ഞിട്ട്. കാരണം അവൻ പോകുന്ന ആ എയ്റോപ്ലെയിൻ അത് ലാവോച്ചേൻ്റെ തന്നെ എയ്റോപ്ലെയിനാണ്. അവനിപ്പോൾ മനഃപൂർവ്വം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വില്ലി സ്കോട്ടിനെയും കയറ്റിയിട്ടുണ്ട്. കാരണം അവളുടെ കയ്യിലാണല്ലോ ആൻറ്റിഡോട്ട്. അങ്ങനെ അവളുടെ കയ്യിൽ നിന്നും ആൻറ്റിഡോട്ട് വാങ്ങിക്കഴിച്ചു അവൻ അവൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടി. ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറിയ പയ്യൻ്റെ പേരാണ് ടോണി. അങ്ങനെ ഇവർ 3 പേരും ഇന്ത്യനും അതുപോലെ തന്നെ വില്ലി സ്കോട്ടും ടോണിയും കൂടെ ആ എയ്റോപ്ലെയിനിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അതൊരു സാധാരണ എയ്റോപ്ലെയിൻ ഒന്നല്ല, മൃഗങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ വിമാനമായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും ആ ഒരു ഫ്ലൈറ്റിൻ്റെ ക്ഷീണത്തിൽ ആ മൃഗങ്ങൾക്കിടയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇവർ ഉറങ്ങി എന്ന് മനസ്സിലാക്കിയ പൈലറ്റ്സ് ഉണ്ടല്ലോ, അവരതിലുണ്ടായിരുന്ന ഫ്യൂവലൊക്കെ ഒഴിച്ചു വിടുകയാണ്. പിന്നീട് മിഷീനെല്ലാം പതിയെ ഓഫാക്കി. പിന്നീട് 2 പൈലറ്റും അവിടെ ഉണ്ടായിരുന്ന ഒരു പാരച്യൂട്ട് ഉപയോഗിച്ചിട്ട് താഴേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ വില്ലി സ്കോട്ടിന് ബോധം വന്നിട്ട് അവൾ എന്തോ ഒരു പന്തിയോട് വന്നിട്ട് പൈലറ്റ്സ് ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരും കാണാനില്ല. അവളാകെ പേടിച്ചുപോയി. പെട്ടെന്ന് തന്നെ അവൾ ഇന്ത്യാന ജോൺസിനെ വിളിച്ചു നിർത്തി. ഇന്ത്യാന ജോൺസും ഓടിപ്പോയി നോക്കുകയാണ്. അവളിപ്പോൾ ചോദിച്ചു ഇന്ത്യാന ജോൺസിൻ്റെ അടുത്ത് നിനക്കിത് ഓടിക്കാനറിയോ?
ആ എനിക്കറിയില്ല. എന്നാലും ഇന്ത്യാന ജോൺസ് ആ ഒരു എറോപ്ലെയിനെ കൺട്രോൾ ചെയ്യാൻ തന്നെ നോക്കി. പക്ഷേ അപ്പോഴാണ് ഇന്ത്യാന ജോൺസിൻ്റെ ഒരു കാര്യം മനസ്സിലായത്, ഇതിൽ ഒരു തുള്ളി പോലും ഇന്ധനമില്ല. പിന്നീട് പെട്ടെന്ന് തന്നെ അവരതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നോക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഇന്ത്യാന ജോൺസിന് ഒരു കാറ്റ് നിറച്ച് വീർപ്പിക്കുന്ന ഒരു ബോട്ട് കിട്ടി. ഇന്ത്യൻ പെട്ടെന്ന് തന്നെ വില്ലിയും അതുപോലെ തന്നെ ടോണിനെയും അതിൽ പൊസിഞ്ഞു കൊണ്ട് ആ വിമാനത്തിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. താഴേക്ക് വീഴും തോറും ആ ഒരു ബോട്ട് വീർത്ത് വീർത്ത് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താഴേക്ക് വീണ സമയത്ത് അവർക്ക് വലിയ പരുക്കൊന്നുമില്ലാതെ രക്ഷപ്പെടും. ഇതേ സമയം ഇരുവന്ന ഈ വിമാനമുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു മലയിൽ ചെന്ന് ഇടിച്ച് പൊട്ടിത്തെറുകയാണ്. ഇവരിപ്പോൾ ഈ ബോട്ടിൽ നിലത്ത് വീണിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. അത് വളരെയധികം വേഗത്തിലിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാലയ മലകൾക്കിടയിലാണ് ഇത് വീണിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അടുത്ത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, അതായത് ആ മലകളുടെ ഒരു എൻഡിങ് തന്നെയായിരുന്നു ഇതെന്ന് പറയാം. അങ്ങനെ ഇവരിങ്ങനെ ആ മലഞ്ചെരിവിലൂടെ വളരെയധികം വേഗത്തിൽ തെന്നി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവർ വലിയൊരു കൊക്കയിലേക്കാണ് ചെന്ന് വീഴുന്നത്. അലറിക്കൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരും അതിൻ്റെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാഗ്യത്തിന് അതിൻ്റെ അടിയിൽ ജലമായിരുന്നു, ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കൊത്തി ഒലിക്കുന്ന ആ ജലത്തിന് മുകളിലൂടെ അവരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പേടിച്ച് വിറച്ചിട്ടുള്ള വില്ലി സ്കോട്ട് ഇന്ത്യനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. കാരണം അവൾക്ക് താല്പര്യമില്ലാതെയാണല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കൂടിയത്. അവസാനം ഇതാ തകർന്നുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു നദിയിലേക്ക് വന്ന് വീണിട്ടിട്ട് അങ്ങനെ കുറേ നേരം ഒഴുകിയിട്ട് ശാന്തമായ ഒരു സ്ഥലത്തേക്ക് അവർ ചെന്ന് എത്തുകയാണ്. അവിടെ ഇപ്പോൾ ജലത്തിന് വലിയ സ്പീഡൊന്നുമില്ല. അങ്ങനെ അവർ വിശ്രമിക്കുകയാണ്. ഈ സമയത്ത് വില്ലി സ്കോട്ട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയത്? ഈ സമയത്ത് ഇന്ത്യാന ജോൺസ് പറയുകയാണ്, ഇന്ത്യയിൽ. വില്ലി സ്കോട്ട് ചോദിച്ചു, അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത്? ഇപ്പോൾ ഇന്ത്യാന ജോൺസ് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അയാളെ കണ്ട സമയത്ത് പെട്ടെന്നൊന്ന് വില്ലി പേടിച്ചുപോയി. കാരണം ഒരു പ്രത്യേകതരം രൂപമായിരുന്നു ആ മനുഷ്യന്. ഇന്ത്യാന ജോൺസ് ഒരു ഗവേഷകനാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ്റെ വസ്ത്രധാരണ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതൊരു ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രദേശമാണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ അവർ വേഗം തന്നെ കരയിലേക്ക് കയറി. കരയിലേക്ക് ഇവർ കയറി വരുന്ന സമയത്ത് ആ വൃദ്ധനായ ഇന്ത്യക്കാരനായ മനുഷ്യന് പ്രത്യേകിച്ച് അത്ഭുതം തോന്നില്ല. കാരണം ഇയാൾ ഇവരെ പ്രതീക്ഷിച്ച് നിന്നതുപോലെ ആയിരുന്നു ആ മനുഷ്യൻ അവിടെ നിന്നത്. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്, ദേ അങ്ങോട്ടേക്ക് പോകുമോ. അതായത് എന്തൊക്കെയോ വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് ആ വൃദ്ധൻ അവിടെ നിന്നിരുന്നത്. ശ്യാമൻ എന്ന് പേരുള്ള ആ വൃദ്ധൻ അയാളുടെ ഗ്രാമത്തിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ്. ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ വളരെയധികം ശോചനീയമായിരുന്നു, വളരെയധികം ദുഃഖകരമായിരുന്നു. കൃഷിയെല്ലാം നശിച്ച് ഉണങ്ങി വരണ്ട മരുഭൂമി പോലെയുള്ള വയലുകൾ, അതുപോലെ തന്നെ എല്ലാവരുടെയും മുഖത്ത് ദുഃഖമായിരുന്നു, തേങ്ങലുകളായിരുന്നു, കരച്ചിലായിരുന്നു. എന്തോ ഒരു വലിയ ആപത്ത് അവരുടെ ഈ ഗ്രാമത്തിനെ ബാധിച്ചിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്ത് അവിടെയുള്ള സ്ത്രീകളും അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരും ഇവരുടെ അടുത്ത് വന്നിട്ട് സഹായിക്കണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഇന്ത്യ ജോൺസിന് ഒന്നും മനസ്സിലാകുന്നില്ല. അവനിപ്പോൾ അന്തം വിട്ട കുന്തം പോലെ നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലൊരു പ്രയോഗമാണ്, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെയുള്ള ഗ്രാമവാസികളുടെ മുഖത്തൊക്കെ എന്തോ വലിയൊരു ദുഃഖമുണ്ട്. ആ കാര്യം ഇപ്പോൾ ഇന്ത്യാന ജോൺസിന് മനസ്സിലായിട്ടുണ്ട്. പോരാത്തതിന് ഇവരിവിടെ നല്ല രീതിയിൽ തന്നെ പട്ടിണി അനുഭവിക്കുന്നുണ്ടെന്നും ഇന്ത്യാന ജോൺസിന് മനസ്സിലായി. കുറച്ചു നേരം കഴിഞ്ഞു ടോണിക്കും വില്ലി സ്കോട്ടിനും ഇന്ത്യനുള്ള ഭക്ഷണമായിട്ട് അവർ വരികയാണ്. അവരുടെ ഇടയിൽ ഏറ്റവും നല്ല ഭക്ഷണമാണ് അവർക്കിപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് കണ്ട സമയത്ത് വില്ലി സ്കോട്ടിന് വളരെയധികം അറപ്പ് തോന്നുകയാണ്. കാരണം അതിലിങ്ങനെ ഈച്ച വന്നിരിക്കുന്നുണ്ട്, കൊതുകുകളിങ്ങനെ പാറി നടക്കുന്നുണ്ട്. അവൾക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ വിശക്കുന്നുണ്ടെങ്കിലും അവൾ പറഞ്ഞു, എനിക്ക് വിശക്കുന്നില്ല, എനിക്കിപ്പോൾ തൽക്കാലം ഇത് വേണ്ട. ഈ സമയത്ത് ഇന്ത്യൻ പറയുകയാണ്, നീ അവരെ അപമാനിക്കരുത്, നീ ഇത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവരൊരാഴ്ച കഴിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ല ഭക്ഷണമാണ് ഇപ്പോൾ നിനക്കിവർ കൊണ്ടുതന്നിട്ടുള്ളത്. ഈ സമയത്ത് അവർ സ്നേഹത്തോടു കൂടി തന്നെ ആ ഒരു ഭക്ഷണം വില്ലി സ്കോട്ടിന് കൊടുക്കുകയാണ്. പിന്നീട് ഭയങ്കര അറപ്പോടു കൂടി തന്നെ അവൾ ആ ഭക്ഷണം കഴിക്കുകയാണ്. ഇന്ത്യാന ജോൺസിന് ഇതൊന്നും ഒരു പുത്തരി ആയിരുന്നില്ല, അവനത് സിമ്പിളായിട്ട് തന്നെ കഴിച്ചു. അതുപോലെ തന്നെ ടോണി അത് കഴിച്ചു. ഈ സിനിമയിൽ പല ഭാഗത്തും ഇന്ത്യ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി ഇന്ത്യയിൽ അന്ന് ബാൻ ചെയ്തിരുന്നു. അത് നമുക്ക് പോകെ പോകെ മനസ്സിലാകാം. എന്നാലും കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ അതെന്തായാലും പറയില്ല. ഇപ്പോൾ ഇന്ത്യാന ജോൺസ് പറയുകയാണ് ശ്യാമിൻ്റെ അടുത്ത്, എനിക്ക് ഡൽഹിയിലേക്ക് പോകണം, എൻ്റെ പേര് ഇന്ത്യാന ജോൺസ് എന്നാണ്, ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്, അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി നിങ്ങൾ കാണിച്ചു തരുമോ? അവർ പറഞ്ഞു, ഓക്കെ, അതിനെന്താ, ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തരാം. സഞ്ജു എന്ന് പേരുള്ള ഒരു പയ്യൻ നിങ്ങൾക്ക് അതിനുള്ള വഴി കാണിച്ചു തരും. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ വൃദ്ധൻ്റെ സഹായിയായിട്ടുള്ള ഒരു സിംഗ് ആണ്. ഇപ്പോൾ ആ വൃദ്ധൻ ശമൻ സംസാരിക്കുകയാണ്, നിങ്ങൾ പോകുന്ന വഴിക്ക് പാൻകോട്ട് എന്ന കൊട്ടാരത്തിലും ആ പ്രദേശത്തേക്ക് ഒന്ന് പോകണം. ഈ സമയത്ത് ഇന്ത്യാന ജോൺസ് പറയുകയാണ്, അതൊരു മരുഭൂമിയല്ലേ, 1850 മുതൽ അവിടെ താമസമൊന്നും ഇല്ലല്ലോ. സംഭവം ഇന്ത്യയിലെ ഒരു ചെറിയ പ്രദേശമാണത്, പക്ഷെ അതിനെക്കുറിച്ച് എങ്ങനെ ഇന്ത്യൻ അറിയാം? അതെല്ലാം അവനറിയാം. കാരണം ഈ ലോകത്തിലെ ഓരോ ചരിത്രപ്രധാനമായ കാര്യങ്ങളും അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവനെ മികച്ച പര്യവേക്ഷകൻ എന്ന് അന്നുള്ളവർ പറഞ്ഞിരുന്നത്. ഇപ്പൊ ശമൻ
ഹേമൻ പറയുകയാണ്, നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ കൊട്ടാരം ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു മഹാരാജനുണ്ട്. പക്ഷേ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. ഇരുട്ടിൻ്റെ വെളിച്ചം ആ കൊട്ടാരത്തിൽ പടർന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഈ ഗ്രാമത്തെ തകർത്തത്. ഈ സമയത്ത് ഇന്ത്യാന ജോൺസ് ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ സംഭവിച്ചത്? ഇന്ത്യാന ജോൺസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, ആ ഗ്രാമത്തിൽ ഒരൊറ്റ കുട്ടികളെ പോലും കാണാനില്ല. ഇപ്പോൾ ശമൻ മറുപടി പറയുകയാണ്, പാൻകോട്ട് കൊട്ടാരത്തിൽ അവരെന്തൊക്കെയോ ദുർപൂജകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ദുർദേവതയെ അവർ ആരാധിക്കുന്നുണ്ട്. അവർ പടർന്ന ആ ഒരു അന്ധകാരം മേഘങ്ങളെപ്പോലെ ഈ ലോകം മുഴുവൻ പടരും. അതിപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പൈശാചികത ഈ ലോകം മുഴുവൻ പടരുന്നതാണ്. ഈ സമയത്ത് ഇന്ത്യാന ജോൺസ് ചോദിക്കുകയാണ്, പൈശാചികതയോ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സമയത്ത് ശമൻ പറയുകയാണ്, കൊട്ടാരത്തിൽ നിന്നും അവരന്ന് വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും ശിവലിംഗം എടുത്തുകൊണ്ടുപോയി. ഇപ്പോൾ വില്ലി സ്കോട്ട് ചോദിക്കുകയാണ്, എന്താണത്? ഈ സമയത്ത് ഇന്ത്യാന ജോൺസ് പറയുകയാണ്, ദൈവികമായ ഒരു കല്ലാണത്. ഇപ്പോൾ ശമൻ പറയുകയാണ്, ആ കല്ലുകൾ പോയതോടുകൂടെ ഞങ്ങളുടെ ഈ ഗ്രാമത്തിൻ്റെ നാശം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ശമൻ പറഞ്ഞു, ആ കല്ലുകൾ അവിടെ നിന്നും നീ ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചെടുത്തു തരണം, അതിനു വേണ്ടിയിട്ടാണ് ശിവൻ നിങ്ങളെ ഈ ഒരു സ്ഥലത്തേക്ക് അയച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ശമൻ ആ നദിക്കരയിലെ ആരെയോ കാത്തു നിന്നതെന്ന്? അതായത് ഇവരെ തന്നെയായിരുന്നു. ശമൻ അറിയാമായിരുന്നു ആരും അങ്ങോട്ടേക്ക് വരുമെന്നും ശിവൻ അങ്ങോട്ടേക്ക് അയക്കുമെന്നും. ഇപ്പോൾ ഇന്ത്യാന ജോൺസ് ശമനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങളങ്ങനെ ഒരു നിയോഗവുമായിട്ട് വന്നതൊന്നുമല്ല, പ്ലെയിൻ തകർന്ന് ഇവിടെ വീണതാണ്. ശമൻ പറഞ്ഞു, അതുതന്നെയാണ് വിധി, നിങ്ങളിവിടെ എത്തിയപ്പെട്ടില്ലേ, അതുതന്നെയാണ് വിധി. പിന്നീട് ശമൻ ഇന്ത്യനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ് മറ്റെന്തോ കാണിച്ചു കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ടോണി ചോദിക്കുകയാണ്, ഇവർ പറഞ്ഞതുപോലെ തന്നെ ആരുടെയോ തീരുമാനങ്ങൾക്ക് വഴങ്ങിയിട്ടാണോ ഞങ്ങളിവിടെ എത്തിയെന്ന് ഇന്ത്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇന്ത്യ പറഞ്ഞു, അതൊക്കെ ഒരു വിശ്വാസങ്ങളല്ലേ. അങ്ങനെ ഇവരിപ്പോൾ ശമൻ്റെ പിന്നാലെ ഇപ്പോൾ അദ്ദേഹം പോയ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കാണിച്ച് ശമൻ പറയുകയാണ്, ഇവിടെ നിന്നാണ് അവർ ആ കല്ല് മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഇപ്പോൾ ഇന്ത്യാന ജോൺസ് ആ കല്ലിനെ കുറിച്ച് ചോദിക്കുകയാണ്, മൃദുവായ ഒരു കല്ലാണോ അത്? അതിൻ്റെ മേലെ മൂന്ന് വരകൾ ഉണ്ടായിരുന്നോ? അതായത് ഇന്ത്യാന ജോൺസിന് എല്ലാ ആർക്കിയോളജിക്കൽ എന്താ പറയുക ആ പുരാതന വസ്തുക്കളെ കുറിച്ചും അറിയാം. അവർ പറഞ്ഞു, അതെ, അതായത് ഇപ്പോൾ ഇവർ ഇവനെ ഒരു ദൂതനായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പോൾ അവരെന്തിനു വേണ്ടിയാണ് ഈ കല്ലിനെ മോഷ്ടിച്ചത്? ഈ സമയത്ത് ശമൻ പറയാണ്, അവരുടെ ദുർദേവതകളെ ആരാധിക്കാൻ വേണ്ടി അവർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അത് പറ്റില്ല, ആ സമയത്താണ് അവർ ആ കല്ല് ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് അല്ലെങ്കിൽ എടുത്തുകൊണ്ടുപോയത്. പിന്നീട് ശമൻ പറഞ്ഞു, ആ കല്ല് പോയതിലൂടെ ഞങ്ങളുടെ മൃഗങ്ങളെല്ലാം ചത്തൊടങ്ങി, അതുപോലെ തന്നെ നദികൾ വറ്റി വരണ്ടു, അതുപോലെ തന്നെ കിണറുകൾ വറ്റി വരണ്ടു. ഒരു ദിവസം ഞങ്ങളുടെ കൃഷിയിടത്ത് വലിയൊരു തീപിടുത്തമുണ്ടായി, അതണയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. തിരിച്ചെത്തിയപ്പോൾ സ്ത്രീകളുടെ കരച്ചിലാണ് കേട്ടത്. കാരണം ഞങ്ങളുടെ എല്ലാ കുട്ടികളെയും അവർ തട്ടിക്കൊണ്ടുപോയിരുന്നു, ഒരൊറ്റ കുഞ്ഞുപോലും ഇപ്പോൾ ഇവിടെ ഇല്ല. അങ്ങനെ അന്നേ ദിവസം രാത്രി ഇന്ത്യാന ജോൺസ് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് വളരെയധികം ക്ഷീണിതനായ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ത്യൻ പെട്ടെന്ന് തന്നെ അവനെ പോയി അവൻ്റെ മടിയിലേക്ക് ഇരുത്തുകയാണ്. അവനിപ്പോൾ ഇന്ത്യന് ഒരു എന്തോ ഒരു സന്ദേശം അല്ലെങ്കിൽ എന്തോ ഒരു ലെറ്റർ പോലെയുള്ള എന്തോ ഒരു വസ്തു കൊടുക്കുകയാണ്. ഒരു പുരാതനമായ ഒരു കത്തായിരുന്നു അത്, അല്ലെങ്കിൽ എന്തോ ഒരു രേഖയുടെ ഒരു കഷ്ണം മാത്രമായിരുന്നു അത്. ആ കുട്ടി ഇപ്പോൾ ഇന്ത്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ശങ്കര ശങ്കര എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് വേഗം തന്നെ അവനെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവുകയാണ്. ഇന്ത്യനിപ്പോൾ ആ ഒരു കഷ്ണം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കണ്ട സമയത്ത് തന്നെ എന്തോ ഒരു കാര്യം മനസ്സിലാകുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞു ഇന്ത്യൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ടോണി വരികയാണ്, എന്താണ് ആ കത്തിൽ അല്ലെങ്കിൽ ആ ഒരു സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ പറഞ്ഞു, ഇത് 100 വർഷത്തോളം അല്ലെങ്കിൽ 100 ആണ്ടുകളോളം പഴക്കമുള്ള ഒരു രേഖയാണ്. ഇതിൽ പറയുന്നത് പണ്ട് ശിവൻ്റെ അടുത്തേക്ക് ഒരു ശങ്കരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്യാസി ദുഷ്ടശക്തികൾക്ക് എതിരായി പ്രവർത്തിക്കാനായിട്ട് സഹായം ചോദിച്ച് ശിവൻ എന്ന അവരുടെ ദേവൻ്റെ അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു 5 കല്ല് ഈ സന്യാസിക്ക് കൊടുത്തു. ആ കല്ലുമായിട്ട് സന്യാസി തിരിച്ചെത്തി, ശങ്കരൻ എന്നു പേരുള്ള ആ സന്യാസി. ആ 5 കല്ല് എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ കല്ലുകളാണ്. അത് കൈവശം വെക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. എന്തായാലും നമ്മളിനി പാൻകോട്ട് എന്ന ആ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്, ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസമായി, അവരിപ്പോൾ കുറച്ച് ആനകളെയും അതുപോലെ തന്നെ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യാന ജോൺസും ടോണിയും വില്ലി സ്കോട്ടും അവിടുന്ന് പോവുകയാണ്. കുറേ ഗ്രാമങ്ങളും നദികളൊക്കെ താണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി, ഇവരിപ്പോൾ ഒരു ഭാഗത്ത് കാടിൻ്റെ ഒരു ഭാഗത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വില്ലി സ്കോട്ട് ഇന്ത്യാന ജോൺസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു രേഖ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ത്യാന ജോൺസ് പറഞ്ഞ് സൂക്ഷിച്ച് 1000 വർഷത്തോളം പഴക്കമുള്ള 10000 വർഷത്തോളം പഴക്കമുള്ള ഒരു കാര്യമാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നശിച്ചു പോകും. അവൾ ചോദിച്ചു, അതിൽ കാണുന്നത് ആരാണ്? ഇന്ത്യൻ പറഞ്ഞു, ശിവൻ എന്നൊരു ദേവനും അതുപോലെ തന്നെ ഒരു സന്യാസിയും, ശങ്കരൻ എന്ന സന്യാസി. അവൻ കൈലാസം കയറിയ സമയത്ത് അവനൊരു വരമായിട്ട് ശിവൻ കല്ലുകൾ കൊടുക്കുന്നതാണ് ഈ ഒരു ചിത്രം. ഈ കല്ലിനെ കുറിച്ച് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി, ഇവർ യാത്ര തുടരുകയാണ്. കുറച്ച് ദൂരം യാത്ര ചെയ്തു.
ആ സമയത്താണ് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിമയുടെ അടുത്തേക്ക് ഇവരെത്തുന്നത്. പ്രത്യേക തരത്തിലുള്ള പ്രതിമ, ശരിക്കും വല്ലാത്ത രീതിയിൽ ഭീതിപ്പെടുത്തുന്ന ഒരു തരം പ്രതിമ തന്നെയായിരുന്നു. ദുർദേവതകളുടെ പ്രതിമയായിരുന്നു അത്. അവിടെ കുറെ മനുഷ്യരുടെ കൈകാലുകളൊക്കെ വെട്ടിയിട്ടത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ കൂടെ വന്ന ആ സാധാരണക്കാരുണ്ടല്ലോ, അവരൊക്കെ പേടിച്ചിട്ട് അവിടുന്ന് തിരിഞ്ഞോടുകയാണ്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യാന ജോൺസും ടോണിയും അതുപോലെ തന്നെ വില്ലി സ്കോട്ടും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. അവരങ്ങനെ പാൻകോട്ട് പ്രദേശത്തെത്തുകയാണ്. പാൻകോട്ട് കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അവരിപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അവർ സ്വീകരിക്കാനായിട്ട് തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ രാജാവിൻ്റെ പ്രധാനമന്ത്രി വരികയാണ്. അയാൾ പറഞ്ഞു, എൻ്റെ പേരാണ് ചന്ദ്ലാൽ, മഹാരാജൻ്റെ പ്രധാനമന്ത്രിയാണ്. വെൽക്കം ടു പാൻകോട്ട് പാലസ്, ഇന്ന് ഞങ്ങളുടെ അതിഥി നിങ്ങളാണ്. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചന്ദ്ലാൽ. വളരെയധികം മാന്യമായിട്ട് തന്നെയാണ് ചന്ദ്ലാൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ഇവരുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. ഇവർ നേരത്തെ കണ്ട ഗ്രാമവാസികളെ പോലെ അല്ലായിരുന്നു ഇവർ. നല്ല രീതിയിൽ തന്നെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള, എന്താ പറയുക, ആഡംബരപൂർണ്ണമായ ഒരു ലൈഫ് തന്നെയായിരുന്നു. കൊട്ടാരമല്ലേ. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഇന്ത്യാന ജോൺസിന് ഒരു ബ്രിട്ടീഷ് ഓഫീസറെ ഇപ്പോൾ ചന്ദ്ലാൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇവിടെ ഇൻസ്പെക്ഷന് വന്നതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ത്യാന ജോൺസിന് വേണ്ടിയിട്ടും ഈ ബ്രിട്ടീഷ് ഓഫീസറിന് വേണ്ടിയിട്ടും അന്ന് രാത്രി നല്ലൊരു എന്താ പറയുക വിരുന്ന് തന്നെ ഒരുക്കുകയാണ്. അങ്ങനെ അവരുടെ മഹാരാജ് അവരുടെ ഇടയിലേക്ക് വരികയാണ്. ചന്ദ്ലാൽ ഇപ്പോൾ അതിനെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും ആകാംക്ഷയോടെ, അതായത് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിരുന്നിന് വന്ന ഇന്ത്യാന ജോൺസും അവൻ്റെ കൂടെയുള്ളവരും ആകാംക്ഷയോടെ നോക്കുകയാണ് മഹാരാജാവിനെ. പക്ഷേ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് ഒരു ചെറിയ കുട്ടിയായിരുന്നു, വെറും 10 or 13 വയസ്സുള്ള ഒരു കുട്ടി. അവനാണ് ഈ രാജ്യത്തിൻ്റെ മഹാരാജാവ്. അങ്ങനെ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഇന്ത്യാന ജോൺസ് അവനുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അവർ പല കാര്യങ്ങളും പറഞ്ഞു, അതായത് കൊട്ടാരത്തു നിന്നും ചിലർ അങ്ങോട്ടേക്ക് പോയി അവരെ ആക്രമിച്ചു എന്നും അവിടെ ഉണ്ടായിരുന്ന അവരുടെ കല്ലുകളൊക്കെ എടുത്തു കൊണ്ടുപോയെന്നും. അവരെല്ലാം നല്ല ഭയത്തിലാണ്. ഈ സമയത്ത് ചന്ദ്ലാൽ പറഞ്ഞു, ഗ്രാമവാസികളെ നിങ്ങൾ നോക്കണ്ട, കാരണം അവരെല്ലാവരും എന്തോ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറകിലാണ്. അതുപോലെ തന്നെ അവർക്ക് ഭയമാണ്, എന്തിനേയും ഏതിനേയും ഭയമാണ്, അവരുടെ ചിന്തകളാണ് അവരൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇന്ത്യാന ജോൺസ് പിന്നെയും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഈ കൊട്ടാരത്തിൽ എന്തോ ദുർദേവതകളെ ആരാധിക്കുന്നുണ്ടും അതുപോലെ തന്നെ തഗി വാർഷിപ്പ്, അതായത് തഗി എന്നൊരു ആരാധന രീതി നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും അവർ പറഞ്ഞല്ലോ. ഇപ്പൊ ചന്ദ്ലാൽ ചെറിയൊരു അമർഷത്തോടുകൂടി പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. അതിഥികളായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുകയാണോ? ഏറ്റവും മോശമായ കാര്യങ്ങളാണ് നിങ്ങൾ ഞങ്ങളുടെ മേലെ ആരോപിക്കുന്നത്. ഇപ്പോൾ ആ ചെറിയ പയ്യനായ അവരുടെ മഹാരാജാവ് പറയുകയാണ്, എനിക്കറിയാം, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു തഗി വാർഷിപ്പ്, തഗി ആരാധന രീതി വെറുതെ കുട്ടികളെ പേടിപ്പിക്കാനായിരുന്നു എന്ന്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാമായിരുന്നു, നൂറ്റാണ്ടുകൾക്ക് മുന്നേ അങ്ങനെ ഒരു ആരാധന രീതി ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്. ദുർദേവതകളെ ആരാധിക്കുന്ന ഒരു ക്രൂരമായ ഒരു ആരാധന രീതി. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, എൻ്റെ ഈ രാജ്യത്ത് ഇനി അങ്ങനെയുള്ള ആരാധനകളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളോ ഒന്നും ഉണ്ടാകില്ല. ഈ സമയത്ത് ഇന്ത്യാന ജോൺസ് അവിടുത്തെ ക്ഷമ പറയുകയാണ്, അവൻ പറഞ്ഞ എല്ലാ കാര്യത്തിനും. കാരണം ഇന്ത്യാന ജോൺസിന് അവൻ്റെ തെറ്റ് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവൻ ക്ഷമ പറഞ്ഞത്. ഇതേ സമയം അവരിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് അവർക്ക് കൊണ്ടുകൊടുത്ത ഭക്ഷണം ഉണ്ടല്ലോ, അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കുറേ വൈറലായിട്ടുള്ള ഒരു മൂവി സീനാണ്. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്. കഥയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എന്നാലും കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് കാര്യമാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ ചിത്രം ബാൻ ചെയ്യപ്പെട്ടതാണ് എൻ്റെ തോന്നൽ. ആദ്യം തന്നെ ആ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്നിച്ചത് വലിയൊരു മലമ്പാമ്പിനെ പുഴുങ്ങിയെടുത്തിട്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ വയറ് പതിയെ കീറിക്കൊടുക്കുകയാണ്. അതിൽ നിന്നും അതിൻ്റെ കുട്ടികൾ ജീവനോട് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനിപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ രാജാക്കന്മാരൊക്കെ കഴിക്കുന്നത്. ഇത് കണ്ട സമയത്ത് തന്നെ ടോണിയുടെയും അതുപോലെ തന്നെ വില്ലി സ്കോട്ടിൻ്റെയും കിളി പോവുകയാണ്. പക്ഷേ അവിടെ ഉള്ളവരൊക്കെ നല്ല ആസ്വദിച്ച് തന്നെ അത് കഴിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഫുഡ് വരികയാണ്. അതായത് ഈ കൂറയില്ലേ, ഒരു പ്രത്യേക തരം വലിയ കൂറ, അതിനെ ഒരു പ്രത്യേക രീതിയിൽ വേവിച്ചിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ അടർത്തിയിട്ട് അവരിങ്ങനെ കഴിക്കുകയാണ്. അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, കഴിക്കുന്നില്ലേ? ഈ സമയത്ത് വില്ലി സ്കോട്ടിന് എന്ത് പറയണം എന്ന് പോലും അറിയില്ലായിരുന്നു. അവൾക്ക് ഛർദ്ദിക്കാനും വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വിശക്കുന്നുണ്ട്. അവളിപ്പോൾ ചോദിക്കാൻ, സിമ്പിളായിട്ട് വല്ല സൂപ്പും ഉണ്ടോ? ഓ, അതിനെന്താ സൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ സൂപ്പ് കൊണ്ടേ കൊടുക്കുകയാണ്. അതിൻ്റെ സ്മെല്ല് അവൾക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് തന്നെ അവൾ ആ സ്മെല്ല് ആസ്വദിക്കുകയാണ്. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിങ്ങനെ പതിയെ കോരിയെടുക്കുമ്പോഴാണ് അതിൽ നിന്നും കണ്ണുകൾ കാണുന്നത്. അവളൊരേറ്റ അലറലായിരുന്നു. പിന്നെ അങ്ങനെ കഴിക്കാൻ ഭക്ഷിക്കാൻ കൊണ്ടെന്ന് വെച്ചാൽ ഫുഡ് കണ്ടിട്ട് പേടിച്ച് തളർന്നിരിക്കുകയാണ് ടോണിയും അതുപോലെ തന്നെ വില്ലി സ്കോട്ടും. ശ്രദ്ധിക്കണം, കഴിക്കാൻ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം കണ്ടിട്ട്. അങ്ങനെ അവസാനത്തെ ഭക്ഷണം ഡെസേർട്ട്, മധുരമുള്ള ആഹാരം. ഇപ്പോൾ കുറേ കപ്പിൽ കരിങ്കുരങ്ങിൻ്റെ തല ഇങ്ങനെ കൊണ്ടു വെക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഒരാൾ ആ കരിങ്കുരങ്ങിൻ്റെ തലയുടെ ഒരു ഭാഗം പതിയെ തുറന്നിട്ട് പറയുകയാണ്, ഡെസേർട്ട്, ഐസ്ക്രീം. പിന്നീട് അയാൾ ആ ഒരു രക്തം പുരണ്ട അതിൻ്റെ തലച്ചോറിങ്ങനെ കോരി കഴിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് വില്ലി സ്കോട്ടിൻ്റെ കിളികൾ പൂർണ്ണമായിട്ടും പറന്നുപോയി, അവൾ മുഖം അടിച്ച് നിലത്ത് വീണു. അങ്ങനെ അന്നേ ദിവസം രാത്രി ഇന്ത്യാന ജോൺസും ടോണിയും അതുപോലെ തന്നെ വില്ലി സ്കോട്ടും ഇപ്പോൾ റൂമിലേക്ക് പോയിട്ടുണ്ട്. വില്ലിക്ക് ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. ഇന്ത്യാന ജോൺസ് കുറച്ച് പഴങ്ങളൊക്കെ ഇപ്പോൾ വില്ലി സ്കോട്ടിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ അവരവരുടെ റൂമിലേക്ക് തിരിച്ചുപോയി. ഈ
സമയത്താണ് ഇന്ത്യാന ജോൺസ് അവന്റെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആരോ വന്നിട്ട് ഇന്ത്യാന ജോൺസിന്റെ കഴുത്തിൽ ഒരു കുരുക്കിടുന്നത്. ഇന്ത്യാന ജോൺസിന് പ്രതികരിക്കാനേ കഴിയുന്നില്ല. അവനവന്റെ ശ്വാസം പതിയെ പതിയെ നിലച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഇന്ത്യാന ജോൺസ് അവന്റെ തലവെച്ച് തന്നെ ഈ ആക്രമിച്ച ആളുടെ തലക്കെട്ട് ഒരു കുത്തുകൊടുക്കുകയാണ്. അയാൾ വേഗം തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സമയത്ത് ഇന്ത്യാന ജോൺസ് അയാളുടെ ചാട്ടവാർ ഉപയോഗിച്ചിട്ട് ഈ വന്നയാളുടെ കഴുത്തിന് കൊടുക്കുകയാണ്. പക്ഷെ എങ്ങനെയോ അബദ്ധത്തിൽ ആ ചാട്ടവാറിനെ മറ്റേ ഭാഗം ഒരു ഫാനിൽ കുടുങ്ങിയിട്ട് ഈ കൊല്ലാൻ വന്ന ആള് അതിൽ തൂങ്ങി മരിക്കുകയാണ്. ഈ ഒരു സംഭവത്തോടുകൂടി ഇന്ത്യാന ജോൺസിന് ഒരു കാര്യം മനസ്സിലായി. എന്തോ ഒരു പ്രശ്നം ഈ കൊട്ടാരത്തിലുണ്ട്, തന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യാന ജോൺസ് ഒരു കാര്യം ആലോചിച്ചു, അടച്ചുപൂട്ടിയ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇയാൾ അങ്ങനെ എത്തിപ്പെട്ട്. അതായത് ഇന്ത്യാന ജോൺസിന് മനസ്സിലായി ഈ മുറികൾക്കൊക്കെ എന്തോ ഒരു രഹസ്യ വാതിലുകളുണ്ട്. ഇന്ത്യാന ജോൺസ് വേഗം തന്നെ ഇപ്പോൾ വില്ലി സ്കോട്ടിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു രഹസ്യ അറയിലേക്കുള്ള വഴി ആ റൂമിൽ നിന്നും കണ്ടെത്തി. പിന്നീട് ഇന്ത്യാന ജോൺസും ടോണി ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പക്ഷേ വില്ലി സ്കോട്ട് അവരുടെ കൂടെ പോവില്ല, കാരണം അവൾക്ക് നല്ല രീതിയിൽ തന്നെ പേടിയുണ്ടായിരുന്നു. അവരങ്ങനെ പതിയെ അതിൻ്റെ ഉള്ളിലൂടെ നടക്കുകയാണ്. ഒരു ചെറിയ തുരങ്കമായിരുന്നു അത്. അതിൻ്റെ ചുമരുകളിലൊക്കെ ശങ്കരൻ, ശിവൻ അതുപോലത്തെ പിക്ചറുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. ഇപ്പൊ ടോണി പറയുകയാണ്, നമ്മുടെ കാലിൻ്റെ അടിയിൽ എന്തോ ഒന്നുണ്ട്. ഇപ്പൊ ഇന്ത്യാന ജോൺസ് ചെറുതായിട്ട് തീപ്പെട്ടി കത്തിച്ച് നോക്കുമ്പോൾ നിറയെ പായ വിരിച്ചതുപോലെ നിറയെ പ്രാണികളാണ് അവിടെ, അതുപോലെ തന്നെ പഴുതാരകളും. അങ്ങനെ ഇപ്പോൾ അവരൊരു അറയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യാന ജോൺസ് പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാധനത്തിലും നീ തൊടാൻ പാടില്ല ടോണി. പക്ഷെ ടോണി എന്ത് ചെയ്തു, ആ പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു വാതിലിന്റെ പൂട്ടിൽ പിടിച്ചൊരൊറ്റ വലിയ വലിക്കുകയാണ്. അതങ്ങ് തകർന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നും രണ്ട് ശവശരീരങ്ങൾ പുറത്തേക്ക് വരികയാണ്. പേടിച്ചുകൊണ്ട് തന്നെ ടോണി അലറുകയാണ്. ഇന്ത്യാന ജോൺസ് പറഞ്ഞു, നീ ആ ചുമരൻ്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഒന്ന് അടങ്ങിയിരിക്കുക. ഇപ്പൊ ടോണി ആ ചുമരൻ്റെ ഒരു ഭാഗത്ത് പോയിട്ട് അവിടെ ചാരി നിൽക്കുകയാണ്. പക്ഷെ അവൻ ചാരി നിന്നത് ഒരു ട്രാപ്പിലേക്കായിരുന്നു. ആ കല്ല് പതിയെ പതിയെ അമരാൻ തുടങ്ങി. ഇവർ നിൽക്കുന്ന അറയുടെ രണ്ട് ഭാഗവും അടയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ മേലിൽ നിന്നും താഴെ നിന്നും കൂർത്ത കമ്പികൾ പുറത്തേക്ക് തിരിച്ചു വന്നു. അതിങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്, അടിയിൽ നിന്നും പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി കുറച്ച് നേരങ്ങൾക്ക് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇതിനിടയിൽപ്പെട്ട് ആ കമ്പികൾ ദേഹത്ത് കയറി ചമ്മന്തിയായി പോകും. ഇപ്പൊ ഇന്ത്യാന ജോൺസ് വില്ലി സ്കോട്ടിനെ വിളിക്കുകയാണ്. അവള് ഭയത്തോടുകൂടി തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. ഇന്ത്യാന ജോൺസ് പറഞ്ഞു, വേഗം തന്നെ ഇതിന്റെ പുറത്തുള്ള ആ ഒരു ലിവർ നീ പിടിച്ചു വലിക്കുക, എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഉള്ളിൽ പെട്ട് മരിച്ചു പോകും. പക്ഷെ ആ ലിവർ ഉള്ളത് ഒരു പൊത്തിൻ്റെ ഉള്ളിലായിരുന്നു. അതിൽ നിറയെ പഴുതാരകളും പ്രാണികളും. വളരെയധികം അറപ്പോടുകൂടി തന്നെ അവൾ അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് അതങ്ങ് വലിച്ചു. ഇപ്പോൾ ആ അറയുടെ ഉള്ളിലേക്ക് അവൾ കയറിയിട്ട് പറയുകയാണ്, എൻ്റെ ദേഹത്തേക്ക് ഒരുപാട് ഈച്ചകളും പഴുതാരവും കയറിയിട്ടുണ്ട്, ഒന്ന് എടുത്തു തരുമോ എന്ന് പറഞ്ഞിട്ട് അവൾ കുനിയുന്ന നേരത്ത് പിന്നെയും എന്തായി, അവൾ നിന്നത് ആ ഒരു ട്രാപ്പിലായിരുന്നു. പിന്നെയും ആ അറ അടഞ്ഞുപോയി. പക്ഷേ ഇത്തവണ അവരെല്ലാവരും, അതായത് ഇന്ത്യാന ജോൺസ് അവരെല്ലാവരെയും ആ അറയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കുകയാണ്. അവരിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടത്. ശരിക്കും അത് വലിയൊരു ഭൂഗർഭ അറ തന്നെയായിരുന്നു. ഒരു ചുവന്ന പ്രകാശം അവിടെ ആകെ പരന്നിട്ടുണ്ട്. അതിനൊരു വ്യക്തമായ കാരണമുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. അവര് മൂന്ന് പേരിപ്പോ ഭയത്തോടു കൂടി തന്നെ ആ ഒരു തുരങ്കത്തിന്റെ, അല്ലെങ്കിൽ ആ ഭൂഗർഭ പാതയുടെ അടിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചപ്പുറതായിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിട്ട് ഇവർ പതിയെ ഒരു കല്ലിന്റെ മറവിൽ നിന്നും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. പക്ഷെ അവിടെ കണ്ട കാഴ്ചയുണ്ടല്ലോ അവരെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന കുഴികൾക്കിടയിലൂടെ അഗ്നിപർവ്വതത്തിന്റെ, അതായത് ലാവകൾ ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പ്രകാശമാണ് ഈ കുഴിയിൽ, അല്ലെങ്കിൽ ഈ ഒരു തുരങ്കത്തിൽ ആകെ പടർന്ന് കിടക്കുന്ന ആ ഒരു ചുവന്ന പ്രകാശം. അതോടൊപ്പം തന്നെ അവിടെ ഒരു വ്യക്തിയെയും ഇവർ കാണുകയാണ്. അവരവിടെ ചെയ്യുന്ന കാര്യം കണ്ടിട്ട് ഇന്ത്യാന ജോൺസും ടോണിയും അതുപോലെ തന്നെ വില്ലി സ്കോട്ടും ഞെട്ടിപ്പോവുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ നിന്നും ഭീതിപ്പെടുത്തുന്ന മനുഷ്യരുടെ കരച്ചിലുകളും അവർ കേൾക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എന്തായിരുന്നു അവർ അവിടെ കണ്ടത്? എന്തായാലും ബാക്കി കഥ നമുക്ക് രണ്ടാം ഭാഗത്തിലൂടെ മനസ്സിലാക്കാം. എന്നത്തെയും പോലെ കുറച്ച് ചോദ്യങ്ങളില്ലേ നിങ്ങൾക്ക്? എന്തൊക്കെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ? അതായത് ആ ഗ്രാമവാസികളെ ഇന്ത്യാന ജോൺസിനെ ഒരു ദൂതനെ പോലെ കണ്ടില്ലേ, ഒരു രക്ഷകനെ പോലെ കണ്ടില്ലേ? എന്തുകൊണ്ടാണ്, എന്താണ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആ കല്ലുകൾ? പിന്നെ ആ ഗ്രാമവാസികൾ പറഞ്ഞതുപോലെ തന്നെ ഈ കൊട്ടാരം എന്തെങ്കിലും കാര്യം മറച്ചു വെക്കുന്നുണ്ടോ? രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് കൊട്ടാരത്തിന്റെ ആ മുറിയിൽ നിന്നും ഇങ്ങനെ ഒരു ഭൂഗർഭാറയിലേക്ക് ഒരു വഴി? എന്താണ് അതിന്റെ ലക്ഷ്യം? ഏറ്റവും അവസാനത്തെ ചോദ്യം, എന്തായിരുന്നു അവരവിടെ കണ്ടത്, അവരെ ഭയപ്പെടുത്തിയതും അത്ഭുതപ്പെടുത്തിയതുമായ ആ ഒരു കാര്യം? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ ഉച്ചക്ക് തന്നെ ഇതിന്റെ രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേഗം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. എന്നാൽ രണ്ടാം ഭാഗത്തിന്റെ മെസ്സേജ് നിങ്ങളുടെ ഫോണുകളിലേക്ക് വേഗം തന്നെ ലഭിക്കുന്നതാണ്. അഥവാ ഒരു ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവസാനം രണ്ട് ബോക്സ് വന്നിട്ടുണ്ടാകും. അതിലെ ആദ്യത്തെ ബോക്സ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാവുന്നതാണ്. എന്നാൽ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ കാണാം. ഓക്കെ, ബൈ.